എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെയാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഏകദിനം ആരംഭിക്കുന്നത്. നാളെ രാത്രി 8 മണിക്ക് മത്സരം തുടങ്ങും. വെസ്റ്റ് ഇൻഡീസിൽ വെച്ചാണ് കളി നടക്കുന്നത്. കളി ഇന്ത്യയിൽ DD സ്പോർട്സ് എന്ന ചാനലിൽ മാത്രമായിരിക്കും ടെലികാസ്റ്റ്. പക്ഷേ എല്ലാവർക്കും ഈ ചാനൽ കിട്ടുമെന്നത് വ്യക്തമല്ല. സോണിയിലും സ്റ്റാറിലും ഈ മത്സരങ്ങൾ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനി കളി TV ചാനലിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഫാൻകോഡ് എന്ന വെബ്സൈറ്റിൽ കളി നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. ഇനി നാളത്തെ മാച്ചിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശിഖർ ധവാനായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ കീപ്പർ റോളിൽ സഞ്ജു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പണർമാരായി ശിഖർ ധവാൻ, ഋതുരാജ് കേക്കോത് ഇവരായിരിക്കും ഉണ്ടാവുക. ഇനി ബാറ്റിങ്ങിൽ ശ്രേയസ് അയ്യർ, ദീപഹൂഡ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങളും ഉണ്ടാവും. ഇന്ത്യയുടെ ഓൾറൗണ്ടറായിട്ട് ജഡേജ ആയിരിക്കും ടീമിലുണ്ടാവുക. ഇന്ത്യയെ സംബന്ധിച്ച് വെസ്റ്റ് ഇൻഡീസ് ഒരു എതിരാളിയല്ല, പക്ഷേ അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ചെറിയൊരു വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങൾ ഈയൊരു സീരീസിനില്ല. ഇനി നാളത്തെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആദ്യത്തെ ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നോക്കാം. ശിഖർ ധവാൻ, ഇശാൻ കിഷൻ അല്ലെങ്കിൽ ഋതുരാജ് ഗേക്വാദ്, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, ദീപഹൂഡ, സഞ്ജു സാംസൺ, രവീന്ദ്ര ജഡേജ, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ആവേശ് ഖാൻ, യുസ്വേന്ദ്ര ചഹൽ, ഇതാണ് ഇന്ത്യയുടെ നാളത്തെ മാച്ചിനുള്ള പ്ലേയിംഗ് 11. നാളത്തെ മത്സരത്തിൽ സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ മികച്ച പ്രകടനം സഞ്ജു കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. നാളത്തെ ഇന്ത്യയുടെ ടീമിൽ കൂടുതലും യുവതാരങ്ങളാണ്. അതുകൊണ്ട് അവർ ഏകദിനത്തിൽ എങ്ങനെ കളിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. സഞ്ജു മുൻപ് ഏകദിനത്തിൽ കളിച്ചിട്ടുണ്ട്. അന്ന് നല്ല പ്രകടനം തന്നെയാണ് സഞ്ജു കാഴ്ചവെച്ചത്. നാളത്തെ കളി രാത്രി 8 മണിക്ക് ആയതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കാണാൻ അത്ര എളുപ്പമായിരിക്കില്ല. രണ്ട് ടീമിൻ്റെയും മത്സരം കഴിയുമ്പോൾ ഏകദേശം നേരം വെളുക്കുമെന്ന് സാരം. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.